ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജിയാൻ ലൂക്ക സ്കമാക്ക എന്ന് പറയുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ സ്ട്രൈക്കറെ PSG സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ സ്കമാക്ക സസൂലോ എന്ന് പറയുന്ന സെരിയ ക്ലബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹം 16 ഗോളുകളാണ് സസൂലോക്ക് വേണ്ടി നേടിയിരിക്കുന്നത്. 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റായിട്ടാണ് ഫുട്ബോൾ എക്സ്പേർട്ടുകളൊക്കെ ഈ ഒരു സ്ട്രൈക്കറെ കാണുന്നതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല വലിയ ക്ലബ്ബുകളൊക്കെ ഈ പ്ലെയറിൻ്റെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ട്. ഒപ്പം ഇറ്റാലിയൻ ജയൻസും ഈ പുള്ളിയുടെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ പ്ലെയർ തന്നെ ഇറ്റലിയിൽ തുടരാനാണ് തനിക്ക് താല്പര്യം എന്നുള്ള രീതിയിലൊക്കെ മുമ്പ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSG ആണ് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഡിമാർസിയോ എന്ന് പറയുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 35 മില്യൺ യൂറോയുടെ ഒരു ഓഫർ സസൂലോക്ക് മുമ്പിൽ PSG വെച്ചിട്ടുണ്ട്. പക്ഷേ അത് സസൂലോ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവർ ഏകദേശം 50 മില്യൺ യൂറോ ആണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്ലെയറിന് എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു റിപ്പോർട്ടിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 40 മില്യൺ യൂറോ പ്ലസ് 10 മില്യൺ യൂറോയുടെ ആഡോൺസ് കൊടുത്തു കഴിഞ്ഞാൽ സ്കമാക്ക PSG പ്ലെയറായിട്ട് മാറുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. PSG പ്ലെയറായിട്ട് നമുക്ക് സ്കമാക്കയെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമ്മൾ വായിക്കുന്നത് ഇക്കാഡിയുടെ ഫ്യൂച്ചർ വലിയ പ്രശ്നത്തിലാണ്, PSG തന്നെയാണ്. PSG വലിയ താല്പര്യമില്ലാത്തൊരു പ്ലെയറായി മാറിയിരിക്കുകയാണ് ഇക്കാഡി. അപ്പോൾ ഇക്കാഡിയെ പറഞ്ഞ് അയക്കാനുള്ള തീരുമാനത്തിലാണ് PSG നിൽക്കുന്നത്. പക്ഷേ കൂടുതലായിട്ടുള്ള റൂമേഴ്സ് ഒന്നും കേൾക്കുന്നില്ല. മറ്റൊരു റൂമർ, അത്ര റിലയബിൾ അല്ലാത്തൊരു റൂമറിൽ കേട്ടത്, ഈ സ്കമാക്കയുടെ ഡീലിൽ ഇക്കാഡിയെ ചിലപ്പോൾ ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇക്കാഡിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ല അങ്ങനെ പോകാനെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് സ്കമാക്കയുടെ കാര്യം. ഇനി മിലാൻ സ്ക്രിനിയർ എന്ന് പറയുന്ന ഇൻറ്റർ മിലാൻ്റെ ഡിഫൻഡറെയും PSG സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്ലോവാക്യൻ ഡിഫൻഡറാണ്. 27 വയസ്സാണ് പ്രായം. പീക്കിലാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് കാലം മികച്ച രീതിയിൽ സെൻറ്റർ ഹാഫായിട്ട് കളിക്കാൻ കഴിവുള്ള പ്ലെയറാണ്. അപ്പോൾ ആ പ്ലെയറിനെയും PSG സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഏകദേശം 50 മില്യൺ യൂറോയുടെ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തു ഇൻറ്റർ മിലാൻ എന്നുള്ള തരത്തിലാണ് ഒരു ഇറ്റാലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, മെർക്കാട്ടോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മീഡിയോ. പക്ഷേ അത് വിശ്വസിക്കാൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ PSG ഇൻട്രസ്റ്റ് വളരെ ജെന്യുവിൻ ആണെന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. 70 മില്യൺ യൂറോയൊക്കെയാണ് ഇൻറ്റർ മിലാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്ലെയർക്ക് എന്നുള്ളതാണ്. പക്ഷേ അത്രയൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വർഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു വർഷം കൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷം ഫ്രീ ആയിട്ട് അവിടെ നിന്ന് പോകും ഈ ഒരു പ്ലെയർ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇൻറ്റർ മിലാൻ എന്തായാലും ഈ ഒരു സമ്മറിൽ പുള്ളിയെ വിൽക്കാൻ തന്നെയായിരിക്കും തീരുമാനം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PSG ഒരു 50 മില്യൺ യൂറോയ്ക്ക് അടുത്തുള്ള ഒരു പ്രൈസ് കൊടുത്തുകൊണ്ട് ഈ പ്ലെയറിനെ വാങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ PSG മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഗബ്രിയൽ ജെസൂസിൻ്റെ ഡീലിൽ ആർസനൽ ഫാൻസിന് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് തരാനുള്ളത്. അപ്പോൾ ഗാരി ജേക്കബ് എന്ന് പറയുന്ന ടൈംസിൻ്റെ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർസനലിൻ്റെ ഒരു 30 മില്യൺ പൗണ്ട് ബിഡ് മാൻ സിറ്റി റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ പുതിയൊരു ബിഡുമായിട്ട് ഉടനെ തന്നെ ആർസനൽ പോകും. ഏകദേശം 40 to 45 മില്യൺ പൗണ്ടിൻ്റെ അടുത്ത് ഒരു പ്രൈസിന് ഈ ഒരു അസറ്റിനെ അവർക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള തരത്തിലാണ് ആർസനൽ വിശ്വസിക്കുന്നത്. പക്ഷേ 50 മില്യണും അതിന് മുകളിലുമുള്ള ഒരു പ്രൈസാണ് സിറ്റി പ്രതീക്ഷിക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ. മാത്രമല്ല പ്ലെയറിന് അവിടെ നിന്ന് പോകണമെന്നുള്ള കാര്യം അവർ ഓൾറെഡി അറിയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ആർസനൽ ജോയിൻ ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമുണ്ട്. അതിനുള്ള പ്രധാന കാരണം എഡു എന്ന് പറയുന്ന ടെക്നിക്കൽ ഡയറക്ടറുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയാണ്. കാരണം ഈ എഡുവും ജെസൂസും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പണ്ട് ബ്രസീലിയൻ ടീമിൽ പോലും ജെസൂസിന് തുടക്കത്തിൽ ഒരു ചാൻസ് ലഭിക്കുന്നത് പോലും എഡുവിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണെന്നുള്ളൊരു കാര്യമുണ്ട്. ഒപ്പം ആർട്ടെറ്റയുമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ആർട്ടെറ്റ പെപ് ഗാർഡിയോളയുടെ നമ്പർ 2 ഒക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആർസനലിലേക്ക് പോകാൻ ജെസൂസിന് താല്പര്യമുണ്ട്. അവിടെ ഒരു സ്റ്റാർട്ടറാകാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പം ചെൽസിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർസനലിൻ്റെ പ്ലെയറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി അവസാന നിമിഷം ചെൽസിയൊക്കെ വന്നിട്ട് പിന്നെ ഒരു 50 മില്യൻ്റെ ഓഫറൊക്കെ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ചെൽസിയിലേക്ക് ഈ പ്ലെയറിനെ മാൻ സിറ്റി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് മാറ്റ്ലോവിനെ പോലെയുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തായാലും സിറ്റിയിൽ നിന്ന് ജെസൂസ് ഈ സമ്മറിൽ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെഫ്റ്റ് ബാക്ക് സൈനിങ് ആയിട്ട് കുക്കുരേലയെ
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുക്രിയയിലേക്ക് ഒരു പുതിയ ബിഡ് വളരെ ഇമിനൻ്റ് ആണെന്നുള്ള തരത്തിലാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 60 മില്യൺ യൂറോ ഒക്കെ അടുത്തൊക്കെ ആയിരിക്കും ആ ബിഡ് എന്നുള്ള തരത്തിലാണ് ഏതൊക്കെയോ മീഡിയകളിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോ കൃത്യമായിട്ട് ഒരു എമൗണ്ട് ഒന്നും കോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സിറ്റി സ്ട്രോങ് ആയിട്ട് പോവുകയാണ് കുക്രിയയിലെ സൈൻ ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഞ്ചെങ്കോ സിറ്റിയിൽ നിന്നും പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം ആർസെനലിന് ഒരു ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഈ ഒരു പ്ലെയറിലുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഇനി ജൂൾസ് കുണ്ടെ എന്ന് പറയുന്ന പ്ലെയർ, സെവിയയുടെ പ്ലെയർ, നമുക്കറിയാം നീണ്ട നാളായിട്ട് ചെൽസിയുടെ ഒരു ടാർഗറ്റാണ്, ചെൽസിയിൽ സൈൻ ചെയ്യുന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഒപ്പം അദ്ദേഹത്തിൻ്റെ പെൽവിസിന്, ഇപ്പോൾ ഈ ഹിപ്പിനടുത്തുള്ള ബോണാണ്, ഈ പെൽവിസ് ബോണിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഇഞ്ചുറി, ഒരു മൈനർ ഇഞ്ചുറിയാണ്, അതൊരു 4 വീക്സ് റെസ്റ്റ് മാത്രം മതിയാകും, പിന്നെ പ്രീ സീസണിൽ പുള്ളി അവൈലബിൾ ആകും എന്ന തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സർജറി കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഡീലൊന്നും ഇപ്പോൾ നടക്കാത്തെന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഒപ്പം ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സലോണയിൽ നിന്നുള്ള സോഴ്സുകളിൽ നിന്ന് ബാഴ്സ ജെന്യൂൻ ആയിട്ടുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ ബാഴ്സലയുടെ എക്കണോമിക് പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം 500 മില്യൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അവർക്ക്, അപ്പോൾ ആ 500 മില്യൻ്റെ ഒരു ഇഞ്ചക്ഷൻ ആ ക്ലബിലേക്ക് വരണം, ഫണ്ട് ഇഞ്ചക്ഷൻ. അത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ എക്കണോമിക് ലെവേഴ്സ് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ലെവേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ജൂൾസ് കൊണ്ടേ സൈൻ ചെയ്യുമെന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് കാറ്റലോണിയ റേഡിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം മറ്റ് സ്പാനിഷ് ജേർണലിസ്റ്റുകളൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചെൽസി ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്. നിസാർ കിൻസേലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോളിൻ്റെ കറസ്പോണ്ടൻ്റ് ആണ്, ചെൽസിയുമായി ബന്ധപ്പെട്ട് റിലയബിൾ ആയിട്ടുള്ള വാർത്ത കൊടുക്കുന്ന ആളൊക്കെയാണ്. ജൂൾസ് കൊണ്ടേ ചെൽസിയുടെ പ്ലെയർ ആകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. ഇനി അവസാന നിമിഷം ബാഴ്സലോണ ആ ഒരു സെവിയയ്ക്ക് ആ ഒരു റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ട് സൈൻ ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ചെൽസിയുമായിട്ട് ഓൾറെഡി ഈ ജൂൾസ് കൊണ്ട് എഗ്രി ചെയ്തിട്ടുള്ളതാണ്. ചെൽസി കൊടുക്കുന്ന തരത്തിലുള്ളൊരു സാലറി ബാഴ്സലോണയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യവും ഓർക്കേണ്ടതാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാൻ എന്ത് സംഭവിക്കുന്നുള്ളത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചെൽസിയുടെ പ്ലെയർ ആകാൻ തന്നെയാണ് ഒരു 90% ജൂൾസ് കൊണ്ട് സാധ്യത എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.